ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്സ്ട്രോക്കിൽ നമുക്ക് എങ്ങനെ ഒരു ഡെലിവറി ഓർഡർ ബൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അപ്സ്ട്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഈസി ആയിട്ട് മോസ്റ്റ്ലി അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ് ചില സമയത്ത് അവർ ചാർജ് ചെയ്യുന്നുണ്ട് അത് ഈ വീഡിയോ കാണുന്ന സമയത്ത് ചാർജബിൾ ആണോ അല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ചാർജസ് ഒന്നും പറയാത്തെ എന്തായാലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പേരൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ പരിപാടികൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വോയിസ് ഇട്ടാൽ മതി ഞാൻ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഞാൻ ഇത് വരെ വാച്ച് ലിസ്റ്റാണ് ഞാനിപ്പോൾ ഒരു ഐ ടി സി ഒരു സ്റ്റോക്കും മേടിക്കണമെന്ന് ഇരിക്കാം നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഏത് ലിസ്റ്റുള്ള സ്റ്റോക്ക് എന്തെങ്കിലുമൊക്കെ സെർച്ച് ഒക്കെ നോക്കാം നമുക്ക് സെർച്ച് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം ഇത് ആഡ് ചെയ്യണമെങ്കിൽ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാരണം അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഐ ടി സിൻ്റെ താഴെ കിടക്കുന്നുണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ഇവിടെ ഐ ടി സിയുടെ കറണ്ട് പ്രൈസ് ഓപ്പണിംഗ് പ്രൈസ് എത്രയാണെന്നും കറണ്ട് പ്രൈസ് എത്രയാണെന്നും നമുക്ക് എൻ്റെ ചാർട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ന്യൂസ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യും അതൊക്കെ എല്ലാവരും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചാർട്ട് ഇതിപ്പോൾ ക്യാൻഡൽ മാറ്റി ലൈൻ ചാർട്ട് ആക്കണമെങ്കിൽ ലൈനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം ഓക്കെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നമ്മൾ എവിടെയാണ് ബൈ ചെയ്യണത് നോക്കാം നമ്മൾ ആ സ്റ്റോക്ക് എടുത്തു ഇവിടെ അടിയിൽ ബൈ സെൽ എന്നുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും നമ്മൾ അതിൻ്റെ ബൈ ആണ് ബൈ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് ബൈലേയും ക്ലിക്ക് ചെയ്തു ഓക്കെ നമുക്കപ്പോൾ കാണാവുന്ന ഫീൽഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ടൈപ്പ് ഡെലിവറി ഓർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും പിന്നെ ഓർഡർ ടൈപ്പ് കിടക്കുന്നുണ്ടാവും പിന്നെ അഡ്വാൻസ് സെറ്റിങ്സ് വേണമെങ്കിൽ ഈ ഓപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്യണം ഒരു നോർമലായിട്ട് ബൈ ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഈ ആദ്യത്തെ രണ്ട് ഫീൽഡ് മാത്രം അറിഞ്ഞാൽ മതി അതായത് പ്രോഡക്റ്റ് ടൈപ്പ് ഇപ്പം നമ്മൾ ഇൻട്രോഡേ ട്രേഡായി എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ആ ഡെലിവറി മാറ്റി ഇൻട്രോഡ് ആക്കണം പിന്നെ ഓർഡർ ടൈപ്പിൻ്റെ നാല് ടൈപ്പ് ഓർഡർ ഉണ്ട് അത് എന്താണെന്ന് പറഞ്ഞു വാ നമ്മൾ ഡെലിവറി മാറ്റി ഇൻട്രാഡേ ആക്കണം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിന് ഇൻട്രാഡേ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡെലിവറി എടുക്കാനാണെങ്കിൽ ഡെലിവറി സെലക്ട് ചെയ്യാം ഇനി ഓർഡർ ടൈപ്പിനകത്തുള്ള നാല് ടൈപ്പുകൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഞാൻ കാണാൻ സാധിക്കും ഓ സോറി ക്ലിക്ക് ചെയ്താൽ ഞാൻ കാണാൻ സാധിക്കും ലിമിറ്റ് ഓർഡർ ഉണ്ട് മാർക്കറ്റ് ഓർഡർ ഉണ്ട് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഉണ്ട് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഉണ്ട് ഇത് നാല് നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്ന ടു സെവൻറ്റീൻ പോയിൻ്റ് നയൻ ഫൈവ് ആണ് ഇപ്പോൾ നമുക്ക് ആ പ്രൈസ് തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈ ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ ആയിട്ടാണ് ബൈ ചെയ്യേണ്ടത് അപ്പോൾ കറൻ്റ് മാർക്കറ്റിൽ ഏതാണോ പ്രൈസ് മാച്ചായിട്ട് നിൽക്കുന്നത് അതായത് നമ്മുടെ ബ്രോക്കറ് നമ്മുടെ ഓർഡർ മാർക്കറ്റിലേക്ക് അയക്കുമ്പോൾ ഇപ്പം അയക്കുമ്പോൾ ഏതാണോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു സിക്സ്റ്റീൻ ആണെങ്കിൽ ടു സിക്സ്റ്റീൻ എച്ച് കിട്ടും ടു എയ്റ്റീൻ ആണെങ്കിൽ ടു എയ്റ്റീൻ എച്ച് കിട്ടും ടു സെവൻറ്റീൻ ആണെങ്കിൽ ടു സെവൻറ്റിനെ കിട്ടും അത് എന്താണോ മാർക്കറ്റ് പ്രൈസിൽ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ബൈ ആണല്ലോ ചെയ്യുന്നത് ഒരു സെല്ലറിൻ്റെ പ്രൈസുള്ളത് ആ പ്രൈസിന് എനേബിളാകും ഇനി ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്ര ആയിക്കോട്ടെ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണ് നമുക്ക് ഈ പ്രൈസിന് മാച്ച് വന്നാൽ മാത്രം മേടിച്ചാൽ മതി അതായത് നമ്മൾ ടു സിക്സ്റ്റീനാണ് ലിമിറ്റ് പ്രൈസ് സെറ്റ് ചെയ്തേക്കണമെന്നേ ഇരിക്കുക അങ്ങനെയാണെങ്കിൽ ടു സിക്സ്റ്റീൻ ഒരു സെല്ലർ വന്നാൽ മാത്രമാണ് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവത്തുള്ളൂ അതാണ് ലിമിറ്റ് ഓർഡർന്ന് ഉദ്ദേശിച്ചത് ഇനി സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ഒരു ട്രിഗർ പ്രൈസും സെറ്റ് ചെയ്യാൻ പറ്റും ആ ട്രിഗർ എനേബിൾ എനേബിളായാൽ മാത്രമാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ വയ്യം ഇപ്പം നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്യുന്നതിലിപ്പോൾ ഒരു ടു എയ്റ്റീനിന്നേരിക്കുക അത് ടു എയ്റ്റീൻ പ്രൈസ് മാർക്കറ്റിനകത്ത് എപ്പോൾ വരുന്നോ അന്നേരമാണ് ഈ ഓർഡർ ബ്രോക്കറ് ബ്രോക്കറിൻ്റെ ക്യൂവിൽ നിന്ന് മാർക്കറ്റിലേക്ക് അയക്കുകയുള്ളൂ അതുകൊണ്ട് അപ്പോൾ ടു എയ്റ്റി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പ്രൈസ് ആക്കുന്നത് ടു സെവൻറ്റീൻ ആണ് നേരിടത്തേക്ക് മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഒരു സമയം എടുക്കുമല്ലോ ശരിക്കും ബ്രോക്കറ് നമ്മുടെ ഇതിൽ നിന്ന് അയച്ച് മാർക്കറ്റിലേക്ക് എത്താനായിട്ട് ആ സമയത്തേക്ക് ഒരു ടു സെവൻറ്റീൻ ആയ പ്രൈസ് നേരിടിക്കുക അപ്പോൾ ടു സെവൻറ്റീനിലായിരിക്കാം ഓർഡർ ചെയ്ത് കിട്ടുന്നത് അതാണ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞത് ഇനി സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ലിമിറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന പ്രൈസ് ഇപ്പോൾ ഒരു ടു സെവൻറ്റീൻ ആണ് ഏരിക്കുക ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫൈവ് ആണ് ഈ ടു എന്നുള്ള പ്രൈസ് ആകുമ്പോഴാണ് നമ്മുടെ ബ്രോക്കറ് ആ മാർക്കറ്റിലേക്ക് ഓർഡർ അയക്കുള്ളൂ അതിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളൊരു ടു ആണ് ധരിക്കുക ഈ ടു സെവൻറ്റീൻ ആകുമ്പോഴാണ് ഒരു ലിമിറ്റ് ഓർഡർ പോലെ ഓർഡർ ബ്രോക്കറ് മാർക്കറ്റിലേക്ക് അയക്കുള്ളൂ അത് കഴിഞ്ഞ് എപ്ലൈ ആണോ ഒരു ടു സിഫ്സ്റ്റീനൊരു സെല്ലറ് വരുന്നത് അന്നേരം മാത്രമാണ് ആ ഓർഡർ ബൈ ആവത്തുള്ളൂ അപ്പോൾ നാല് നമ്മളെ ബേസിക് വ്യത്യാസം മനസ്സിലായി തരുന്നു ഞാൻ ഓരോന്നും ചെയ്ത് കാണിച്ചുതരാം ഞാൻ അവസാനം മാർക്കറ്റ് ഓർഡർ കാണിച്ചതാം ആദ്യം ലിമിറ്റ് ലിമിറ്റ് ലിറ്റ് ടൈപ്പ് പറഞ്ഞത് ലിമിറ്റ് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ഒരു കൊടുക്കുവാണ് ഓക്കെ ഒരു കാര്യം പറയട്ടെ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ അവിടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ യു പി ഐ വഴി എങ്ങനെയാണല്ലോ നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് ഫണ്ട് ആഡ് ചെയ്താൽ ഫണ്ട് ഇല്ലെങ്കിൽ നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഫണ്ട് ആഡ് ചെയ്യാൻ ചോദിക്കും ഓക്കെ നമുക്ക് ആദ്യം ക്വാണ്ടിറ്റി ആണ് ഞാൻ ഒരു ടു ആണ് സെറ്റ് ചെയ്യുന്നത് നിൽക്കുക ക്വാണ്ടിറ്റി നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമ്മുടെ ഫണ്ട് അനുസരിച്ച് ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടി ടു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നുള്ളൂ ലിമിറ്റാണ് സെലക്ട് ചെയ്തത് ഞാനവിടെ ലിമിറ്റ് പ്രൈസ് എൻ്ററിനെ ടു ഫിഫ്റ്റീൻ ആണ് അതായത് ടു ഫിഫ്റ്റീൻ എത്തുമ്പോൾ ആണ് ഈ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ മതി അതായത് ബ്രോക്കറ് ഇപ്പോൾ തന്നെ മാർക്കറ്റിലേക്ക് ഈ ഓർഡർ അയക്കും ഒരു ടു ഫിഫ്റ്റീന് ഒരു ബൈ ഒരു സെല്ലർ വന്നാൽ ഈ ഓർഡർ എത്തിക്കിട്ടോ നമുക്ക് റിവ്യൂ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടെല്ലാം കാണാൻ പറ്റും നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണെന്നും ടൈപ്പ് ഡെലിവറി ആണെന്നും സോറി പൊസിഷൻ ഡെലിവറി ആണെന്നും ഓർഡർ ടൈപ്പ് ലിമിറ്റ് ഓർഡർ ആണെന്നും വാലിഡി ഡേ ആണെന്നും പ്രൈസ് എത്രയാണെന്നുള്ള എല്ലാം നമുക്കൊരു ചെക്ക് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈൽ ക്ലിക്ക് ചെയ്യുവാണ് അപ്പോൾ കാണാൻ പറ്റും ഇതിപ്പോൾ മാർക്കറ്റ് അവറിലല്ല ഞാൻ ചെയ്യുന്നത് അത് കാരണമാണ് വന്ന് അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആയതേ നിങ്ങളെ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ഓക്കെ ബാക്കിലേക്ക് വരാം ഈ ട്രൈ ഞാൻ എടുക്കുകയാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അത് ഓഫ് ഇടുവാണ് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കാണാൻ സാധിക്കും സിംപിൾ ഓർഡർ ആണോ അതെയോ കവർ ഓർഡർ ആണോ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആണോ ഇപ്പോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും ഞാൻ ഇപ്പം അതിലേക്ക് കിടക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അവസരം കാണിച്ചു തരാം നമുക്ക് ഈ മെയിൻ ടൈപ്പുകളെല്ലാം നോക്കാം ലിമിറ്റ് ഓർഡർ അടുത്ത് മാർക്കറ്റ് ഓർഡർ ഇപ്പോൾ മാർക്കറ്റ് അവർ ആണെങ്കിൽ ഇവിടെ മാർക്കറ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് തന്നെ ലിമിറ്റും പ്രൈസും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ്ലി റിവ്യൂ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിന്നാണ് ഓർഡർ അതായത് എത്രയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആ പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് എത്തിക്കിട്ടാവും നമുക്ക് ബാക്ക് വരാം നമ്മൾ അടുത്ത ടൈപ്പ് ആണ് മാർക്കറ്റിൻ്റെ കൂടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഞാനിവിടെ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റകത്ത് നമുക്കിപ്പോൾ കറണ്ട് പ്രൈസ് ടു സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫൈവ് ആണ് നിൽക്കണമെന്നായിരിക്കാം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ട്രിഗറാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് ട്രിഗർ എപ്പോഴും നമ്മളൊരു ടു എയ്റ്റീൻ അടിച്ചു തന്നെ സോറി ഓക്കെ ടു എയ്റ്റീൻ അടിച്ചൊന്നു ആയിരിക്കുക നമ്മൾ റിവ്യൂ ഓർഡർ കൊടുത്തു ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാർക്കറ്റ് പറയാണെങ്കിൽ എപ്പോഴാണോ ടു എയ്റ്റീൻ വരുന്നത് പ്രൈസ് ആ സമയത്ത് ഈ ഓർഡർ ബ്രോക്കറ് മാർക്കറ്റിലേക്ക് അയക്കും അതിന് ശേഷം അപ്പോൾ എത്രയാണോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിന് ഓർഡർ എത്തിക്കട്ടാവും ഇനി സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കുള്ള രണ്ട് കാര്യം എൻ്റർ ചെയ്യേണ്ടിവരും ഒന്ന് പ്രൈസ് ഏത് പ്രൈസിനാണ് നമ്മൾ ഓർഡർ ലിമിറ്റായിട്ട് അയക്കേണ്ടതെന്നുള്ളൂ അതായത് ഏത് പ്രൈസിനാണ് അതുപോലെ ട്രിഗർ പ്രൈസും നമ്മൾ എൻ്റർ ചെയ്യണം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ട്രിഗർ ഒരു സെറ്റ് ചെയ്യുന്നൊരു ടു സി സിക്സ്റ്റീൻ ആയിരിക്കുക ടു സിക്സ്റ്റീൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിലാണ് നമ്മളതിന് ട്രിഗർ ആകുന്നത് അതായത് പ്രൈസ് ഇപ്പോൾ ടു സെവൻറ്റീനൻ പോയിൻറ്റ് നയൻ ഫൈവാണ് നിൽക്കുന്നത് അത് പ്രൈസ് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ടു സിക്സ്റ്റീൻ ആകുമ്പോൾ ട്രിഗർ ആകും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ പ്രൈസിനോട് ബൈ ചെയ്യാനാണെങ്കിൽ ആ ഓർഡർ പെട്ടെന്ന് വെച്ച് കിട്ടും അതായത് ടു സിക്സ്റ്റീൻ മാർക്കറ്റ് പ്രൈസ് വന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ടു സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് നമ്മുടെ ഫൈവ് ഓ ടു എത്രയോളം ഇടാം ആണ് പ്രൈസ് കൊടുക്കുന്നതെങ്കിൽ കറണ്ട് മാർക്കറ്റ് ടു സിക്സ്റ്റീൻ ആകുമ്പോൾ നമ്മളതിന് കൂടുതൽ പ്രൈസും മേടിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടാവും അപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടു സിഫ്സ്റ്റീൻ ലിമിറ്റ് പ്രൈസ് കൊടുക്കും എപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ ബൈ ചെയ്യണ സമയത്ത് ലിമിറ്റ് കൊടുക്കുന്ന ട്രിഗർ കൊടുക്കുന്നേക്കാളും കൂടുതലായിരിക്കണം പ്രൈസ് തുടങ്ങുന്നത് അതുപോലെ സെല്ല് ചെയ്യണ സമയത്ത് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നേക്കാളും കുറഞ്ഞ പ്രൈസും സെല്ല് ചെയ്തു വേണമെങ്കിൽ പെട്ടെന്ന് എച്ച് ഓക്കെ ഞാൻ ടു സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് കൊടുത്തു റിവ്യൂ ഓർഡർ കൊടുത്തു ബൈ കൊടുത്തു അപ്പോൾ ഓർഡർ മാർക്കറ്റ് അവർ ആണെങ്കിൽ മാർക്കറ്റിലേക്ക് പോകും അപ്പോൾ എങ്ങനെയാണ് നാല് രീതിയിലുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനി ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഞാൻ കാണിച്ചുതരാം ഓ സോറി ആ ക്ലോസ് ആയിപ്പോയി ട്രൈ പോവാണ് ഓക്കെ നമുക്കിവിടെ കാണാൻ ഈ അപ്ലൈ അഡ്വാൻസ് സെറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ ആദ്യം ഡിസേബിൾ ആയിട്ടാണ് അത് നമ്മൾ എനേബിൾ ചെയ്യാം അതിപ്പോൾ ശനിയാഴ്ച ഉച്ചയുണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാർക്കറ്റ് എനേബിൾ ആവുന്ന സമയത്താണ് നമുക്ക് ഓർഡർ പ്ലേസ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ ഓർഡർ കോംപ്ലസിറ്റി എന്നുള്ളത് ആൻഡ് വാലിഡിറ്റി കാണാൻ സാധിക്കും ഞാൻ ഈ കോംപ്ലിസിറ്റി സിമ്പിൾ മാറ്റി സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ചെയ്യുന്നതെല്ലാം സിമ്പിളാണ് വരുന്നത് സിമ്പിൾ മാറ്റി നമുക്ക് നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഓർഡർ അതങ്ങ് സെലക്ട് ചെയ്യാണ് അതായത് ഇപ്പോൾ മാർക്കറ്റ് അവറിലല്ലാ സമയത്താണ് മാർക്കറ്റ് എപ്പോൾ വരുന്നോ അപ്പോഴാണത് എനേബിൾ ആവുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ ഏത് വെള്ളം സെലക്ട് ചെയ്യാം കേട്ടോ ആഫ്റ്റർ മാർക്കറ്റിൽ ലിമിറ്റ് ഓർഡർ ആയിട്ട് ഇടാം മെനി മാർക്കറ്റ് ഓർഡർ ആയിട്ട് ഇടാം സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ആയിട്ട് ഇടാം തൽക്കാലം സ്റ്റോപ്പ് സ്റ്റോപ്ലോസ് ലമിറ്റിന് നടക്കട്ടെ ഞാൻ നോക്കാം ഒന്ന് നോക്കാം വാലിഡിറ്റി അടക്കുന്നത് ഡേ ആണ് ഡേ ടൈപ്പ് ആണ് ഞാൻ റിവ്യൂ ഓർഡർ കൊടുക്കുവാണ് ഇത് കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി ടു ഓർഡർ ടൈപ്പ് സ്റ്റോസ് ലോ ലിമിറ്റ് ഓർഡർ ആണ് ഡെലിവറി ആണ് കിടക്കുന്നത് എമോ ആഫ്റ്റർ മാർക്കറ്റ് ഓർ ഓർഡർ ആണ് എസ് ആണ് കിടക്കുന്നത് അതായത് ആഫ്റ്റർ മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് പ്ലേസ് കഴിഞ്ഞാൽ മാർക്കറ്റ് അവർ അപ്പോൾ വരുന്നു അപ്പോൾ അത് പ്ലേസ് ആവും ഞാൻ ബൈ കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഓർഡർ ഇവിടെ വന്ന് കിടക്കുന്നത് അതായത് ആഫ്റ്റർ മാർക്കറ്റോളെ ഐ ടി സി ഓർഡർ പ്ലേസ് ചെയ്തു ടു സിക്സ്റ്റീൻ പ്രൈസ് കിടക്കുന്ന ടു സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കാണാൻ പറ്റും അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഒന്നും കാണാൻ പറ്റും നമ്മുടെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ഇപ്പോൾ ടു വൺ സെവൻ പോയിൻ്റ് നയൻ ഫൈവ് ആണ് ക്വാണ്ടിറ്റി എത്രയാണ് കിടക്കണ എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ആണ് ട്രിഗർ പ്രൈസ് ടു സിക്സ്റ്റീൻ ടു സിക്സ്റ്റീൻ എത്തുമ്പോഴാണ് അത് ട്രിഗർ ആവത്തുള്ളൂ അത് നമ്മുടെ പ്രൈസ് വേണം ഇവിടെയാണ് ടു സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവിലേക്കാണ് നമ്മൾ അതിൻ്റെ ആ ലിമിറ്റ് ഓർഡർ ആയിട്ട് ചെയ്യുന്നത് നമുക്കിനിത് മോഡിഫൈ ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മോഡിഫൈൽ ക്ലിക്ക് ചെയ്താൽ മതി അതിപ്പോൾ എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റ് ഓർഡറിലാണെങ്കിൽ മാർക്കറ്റിൽ ഡയറക്റ്റ് ചെയ്യുന്നതിന് ഓർഡറിനെ മോഡി മോഡിഫൈ ചെയ്യാം അത് റിവ്യൂ ഓർഡർ നമുക്ക് എടുക്കാം വെടി ബൈ എടുക്കാം അപ്പോൾ അത് ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്യാൻസൽ എന്നുള്ള ബട്ടൺ ലഭിക്കാമതി ആർ ഷൂർ റോൺ ടു ക്യാൻസൽ ദിസ് ഓർഡർ എസ് കൊടുക്കുക അപ്പോൾ ആ ഓർഡർ അവിടുന്ന് ക്യാൻസലായി പോയിക്കോളും പിന്നെ നമുക്കൊന്നും ആക്റ്റീവായിട്ട് ഓർഡർ ഉണ്ടാവില്ല നമുക്ക് ഈ ഓർഡർ വേണമെങ്കിൽ നോക്കാം ഇതും ക്യാൻസൽഡാണ് നടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് ഇന്ന് മനസ്സിലായതായിരിക്കും ഞാൻ ഒരു അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് എടുക്കുന്നുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും ക്വസ്റ്റിയുണ്ടെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ മതി എനിക്ക് അറിയാവുന്നതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാവുന്നതാണ് about oh, thanks for watching my video fine see you bye